കരവ്യോമ മാർഗങ്ങളിൽ റഷ്യ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ നിന്നടക്കം ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. പൌരന്മാർക്ക് ആയുധങ്ങൾ നൽകി തുടങ്ങിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യക്കാർ എന്നും സുഹൃത്തുക്കളാണെന്നും പുടിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ ശബ്ദമുയർത്തണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിയിൽ അമേരിക്കൻ യുദ്ധവിമാനമെത്തി. വിമാനമെത്തിയത് നിരീക്ഷണത്തിനും വിവരശേഖരണത്തിനുമായാണെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈനിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ നാറ്റോ തീരുമാനിച്ചു. സഖ്യകക്ഷികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് നാറ്റോ വ്യക്തമാക്കി. സരുണെ ജോസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സരുൺ, ഒരു യുദ്ധമുഖത്തെ ഏറ്റവും ഭീതിതമായ കാഴ്ചകളാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെയും ഒറ്റപ്പെടുന്ന ജനങ്ങളുടെയും. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്നും അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. 100 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരിച്ചവരിൽ 10 സാധാരണക്കാരുണ്ടെന്ന് വരുന്നു. എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, യുദ്ധം ആരംഭിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഇരുപക്ഷവും അവകാശവാദവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യുക്രൈൻ്റെ 40 സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്നാണ് യുക്രൈൻ സേന തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. റഷ്യയുടെ 5 യുദ്ധ ടാങ്കുകൾ തകർത്തെന്നും 50 റഷ്യൻ സൈനികരെ വധിച്ചെന്നുമാണ് യുക്രൈൻ്റെ അവകാശവാദം. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200 അടുത്തെത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഖാർക്കിവ് മേഖലയിൽ, യുക്രൈൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഖാർക്കിവ് മേഖലയിലാണ് കനത്ത നാശനഷ്ടമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ റഷ്യൻ സേന ഈ യുക്രൈനിലേക്ക് പ്രവേശിച്ച സ്ഥലമാണ് ഈ ഖാർക്കിവ് എന്ന് പറയുന്നത്. ഇവിടെയാണ് റഷ്യൻ ടാങ്കുകളും അതുപോലെ തന്നെ റഷ്യൻ സൈനികരെ വധിച്ചെന്നും യുക്രൈൻ സേന അവകാശപ്പെടുന്ന ഇടം. രാവിലെ തന്നെ ആദ്യം റഷ്യൻ സേന യുക്രൈനെതിരെ വ്യോമ ആക്രമണമാണ് നടത്തിയത്. ആദ്യം കീവിലായിരുന്നു, തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ആക്രമണം നടത്തിയത്. കീവിലെ യുക്രൈൻ്റെ പ്രതിരോധ ഇൻ്റലിജൻസ് ആസ്ഥാനം അവിടെ തകർത്തെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇവിടെ നിന്നും ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു നിന്നും കറുത്ത പുക മുകളിലേക്ക് ഉയരുന്നുവെന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെ യുക്രൈന്റെ പ്രതിരോധ ഇന്റലിജൻസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ ഒന്ന് തുടരുക.